അയാൾ സ്നേഹിക്കുന്നത് എന്നെയല്ല, കോടികൾ വില വരുന്ന എന്റെ സ്വത്തിനെയാ. ഞാൻ ഏത് നിമിഷവും മരിക്കും എന്ന് അയാൾക്കറിയാം. വിവാഹം കഴിച്ച എന്റെ സ്വത്ത് അദ്ദേഹത്തിന് സ്വന്തമാവും. അതിന്റെ ഏക അവകാശി അതാണ് അയാളുടെ ലക്ഷ്യം. അല്ലാതെ എന്നോട് അയാൾക്ക് ഒരു സ്നേഹവുമില്ല. വിവാഹം കഴിക്കാതെ ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തുക്കൾ എന്റെ സഹോദരിമാരിലെത്തും. അത് അവരനുഭവിക്കരുത് എന്നാണ് അയാൾ പറയുന്നത്. വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്നോടൊപ്പം ഇവരെയും വകവരുത്തുമെന്നാ പറയുന്നത്. ഇന്നിപ്പോ സമാധാനമായി. അയാളെ ഭയന്ന ഞാൻ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞത് ഒളിവിലെന്ന പോലെ. പക്ഷേ ഇന്ന് അയാൾ എന്നെ വിളിച്ചു. ഇനി എന്നെ ദ്രോഹിക്കില്ല എന്ന് പറഞ്ഞു. മുംബൈയിലേക്ക് മടങ്ങിപ്പോവാണെന്നും പറഞ്ഞു. ഏതോ ഒരു കോടീശ്വരിയെ അയാളുടെ അമ്മ അയാൾക്കായി കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവരെ വിവാഹം കഴിക്കുമെന്നാ പറയുന്നത്.